to my channel, Go Glam with Keerthy. Now, in this video, a huge haul video, and is not from India, it's from USA. Yes, USA la Florida, ennu vanna sthalathe Sephora il ninnu vaangicha sadhanangalaanu ennu njan haul cheyan pogunnathu. And by the way, njan USA la poyittilla, ende oru best friend in the family aanu idu vaangichirikkunnathu. So aarana endanokke njan parayam. So appo adinu munne video ki kadakkunnathinu munne aaril njangala channel pudhiyathayittu vannittundengil welcome to our family. Family member avan just on subscribe cheya, subscribe cheyanante oppam thanne oru bell icon varum, adum kooda onnu click cheya. Appozhaanu njan ore thavana pudhiya video idumbol ningalku notification kittullu, appo thanne miss cheyada kaanan pattullu. So without further ado, let's get straight into the video. Let's go. Appo first of all, enki Sephora da cover kanichirunna ningalku ningal already thumbnail kandittundavum. Edoru beauty vlogger name dream aanu Sephora innu purchase cheyanu vanenna. So aa agraham ende poovaninju. Appo idine etthu adhiyam thanks parayendathu Binyanjikkum familykkum aanu. Appo Binyandi aanu enki idu vaanichirunnathu. Aarana Binyandi? Avaru engade family friends aanu. Adayathu ende ammayude kooda work cheyana teacher aanu Binyandi. Binyandiyude moolu aanu Angel. Appo avarukku njan pick evide Angel. അപ്പോൾ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ബിനാൻഡിയുടെ രണ്ടാമത്തെ മോളാണ്, മൂത്തത് മോനാണ് ഈ പലചട്ടൻ. അപ്പോൾ ബിനാൻഡിയുടെ ഹസ്ബൻഡ് ഇഗ്നേഷ്യസ് അങ്കിൾ. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇത് ആക്ച്വലി നവംബറിൽ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പൊ ഇത് ആക്ച്വലി ബിനാൻഡിനെ വാങ്ങാൻ ഹെൽപ്പ് ചെയ്തത് വിനീത ചേച്ചിയാണ്. വിനീത ചേച്ചിക്കും ബിഗ് ബിഗ് താങ്ക്സ്. വിനീത ചേച്ചി എന്ന് പറഞ്ഞാൽ ബിനാൻഡിയുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പൊ അവരുടെയും പിക്ക് ഞാൻ ഇവിടെ ഇടാം. അപ്പൊ താങ്ക് യു സോ മച്ച് വിനീത ചേച്ചി, ബിനാൻഡി, ഏവൽ ചേട്ടൻ. ഏവൽ ചേട്ടന് പോയിട്ടുണ്ടായിരുന്നു സഫോറയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം. ഞാൻ പലതിന്റെ ഷെയ്ഡൊക്കെ തെറ്റിച്ച് പറഞ്ഞിട്ടൊക്കെ. അപ്പോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഏഞ്ചലിനും സ്പെഷ്യൽ താങ്ക്സ് എന്റെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചതിന്. അപ്പോ ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയാണ്. ഞാൻ വീഡിയോ കൂടെ നേരിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ കൂടിയും പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ സംഭവങ്ങൾ വാങ്ങിയത് ഫ്ലോറിഡയിൽ നിന്ന്. ഓക്കെ, അല്ലാതെ ഞാൻ ഫ്ലോറിഡയിൽ പോയിട്ടില്ല. സോ എനിവേസ്, ഐ എം സോ ഹാപ്പി ടു ഫൈനലി ഗെറ്റ് സം ഹൈ എൻഡ് മേക്കപ്പ്. ഇതിൽ ഫുൾ ഓൺ ഹൈ എൻഡ് മേക്കപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡ്രഗ് സ്റ്റോർ ഒന്നും തന്നെ ഇല്ല. ആൻഡ് അതിന്റെ കൂടെ തന്നെ നൈക്കേ നിന്ന് ഞാൻ റീസെന്റ് വാങ്ങിയ ഒരു മൂന്നോ നാലോ സാധനം, മൂന്ന് സാധനങ്ങളാണെന്ന് തോന്നുന്നു. അതും കൂടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അറ്റ് ദി എൻഡ്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ നമ്മുടെ സഫോറ ഹോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ടോപ്പ് എനിക്ക് ബിന്യാൻഡി യു എസ് നിന്ന് വാങ്ങിച്ചെന്നാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതല്ല, ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചെന്നാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഇയറിങ്സ്, ഇതും അവിടുന്ന് വാങ്ങിച്ചെന്നാണ്. ഗിഫ്റ്റ് പോലെ ഒരു ഇയറിംഗ് കൂടി ഉണ്ട്. ഇത് മിക്കവാറും നിങ്ങള് മൈപ്പിലി ഇൻസ്പയർഡ് മേക്കപ്പിലേക്ക് കണ്ടിട്ടുണ്ടാവും. കണ്ടോ, ഒരു പീകോക്ക് ബ്ലൂ, ഇങ്ങനെ പീകോക്ക് കൈൻഡ് ഓഫ് പ്രിന്റ് ഉള്ള ഒരു ട്രയാങ്കിൾസ് ആണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട് അല്ലേ, രണ്ട് ഇയറിങ്സും. സോ ഈ മൂന്ന് സാധനങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചെന്നാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സഫോറ ഹോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സാധനം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് ദി ഒറിജിനൽ ബ്യൂട്ടി ബ്ലെൻഡർ. ഒറിജിനൽ ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ബ്ലെൻഡറിന്റെ കുറെ വേർഷൻസ് നമുക്കറിയാം. പാക്ക് ബ്യൂട്ടി ബ്ലെൻഡർ, വൈ ബി പി ബ്യൂട്ടി ബ്ലെൻഡർ, അല്ലെങ്കിൽ റിയൽ ടെക്നിക്സിന്റെ എല്ലാം ബ്യൂട്ടി ബ്ലെൻഡർ എന്നാ പറയാം. പക്ഷെ ഇതാണ് ശരിക്കുള്ള ബ്യൂട്ടി ബ്ലെൻഡർ. കണ്ടോ, ഇതിന്റെ എല്ലാത്തിനെയും യു എസ് പ്രൈസ് ആണ് ഞാൻ അടിയിൽ എഴുതി കാണിക്കുന്നത്. കാരണം ഇതിനിപ്പോൾ ഈ കൺവേർട്ട് ചെയ്തിട്ടുള്ള പൈസ ഒന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുക ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇതിന് $20 ആണ് ബ്യൂട്ടി ബ്ലെൻഡറിന്. എൻ്റെ ശരിക്കും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, ടച്ച് ചെയ്തിട്ടില്ല ഞാൻ. എനിക്കിത് വേഗം യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി എന്നാണ്. ആൻഡ് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, ബട്ട് ഇറ്റ് സോ സോഫ്റ്റ്. കാരണം സാധാരണ സ്പഞ്ചസ് വെറുതെ തൊടുമ്പോൾ തന്നെ അത്യാവശ്യം ഹാർഡാണ്, ഇത് വെറുതെ തൊടുമ്പോൾ വരെ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും, ഇതിലും സോഫ്റ്റ് ആയിരിക്കും മിക്കവാറും. പിന്നെ ഡബിൾ സൈസും ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് ഒരു അപ്കമ്മിങ് വീഡിയോയിൽ ഇത് കാണിക്കും, ഡോണ്ട് വറി. അപ്പോൾ യാ, ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ബോട്ട്, എ ഒറിജിനൽ ബ്യൂട്ടി ബ്ലെൻഡർ. ഇതാണ് എല്ലാ ബ്യൂട്ടി ബ്ലെൻഡേഴ്സിൻ്റെയും ഇൻസ്പിരേഷൻ, ട്രൂ ഇൻസ്പിരേഷൻ. ഇതിനെ റിസംബിൾ ചെയ്യാനാണ് എല്ലാ ബ്യൂട്ടി ബ്ലെൻഡേഴ്സും നോക്കുന്നത്. പക്ഷേ ഇതാണ് ഒറിജിനൽ ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇഫ് യു വാണ്ട് യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം സഫോറ നിയർ ബൈ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് ഐ ബോട്ട്, ഓക്കെ, യെസ്, ഫെൻഡി ഫൗണ്ടേഷൻ. ആരോ എൻ്റെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെൻഡി ഫൗണ്ടേഷന്റെ കാര്യം. ഫെൻഡി ബ്യൂട്ടി എന്നാണ് ഇതിന്റെ കോസ്മെറ്റിക്സ് ലൈനിന്റെ പേര്. ഫെൻഡി ബ്യൂട്ടി ബൈ റിയാന. റിയാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഷീസ് എ വെരി ഫേമസ് സിംഗർ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്, ഫെൻഡി ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് ഇപ്പം ഏറ്റവും അധികം ടോക്ക്ഡ് അബൌട്ട്.
സ്റ്റഫ് എന്ന് പറയാം. കാരണം അത്രയധികം ഷെയ്ഡ് റേഞ്ച് ആണ്, എത്രയുണ്ട്, ഏകദേശം 40 ഉണ്ട് തോന്നുന്നു ഷെയ്ഡ്സ്. അത്രയും അടിപൊളിയായിട്ടാണ് ലോഞ്ച് ചെയ്തത് ഫെൻഡി ബ്യൂട്ടി. അപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഷെയ്ഡ് 300 ആണ്. ഇത് എനിക്ക് അറിയാം മേ ബി ഒരു പൊടിക്ക് എനിക്ക് ഡാർക്ക് ആയിരിക്കാം എന്ന്, പക്ഷെ ഞാൻ ലൈറ്റ് വാങ്ങിച്ച് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 300 വാങ്ങിച്ചത്. ഇതിലും ലൈറ്റ്, പിന്നെ 260 ആണ് ന്യൂട്രൽ അണ്ടർ ടോൺ. പക്ഷെ അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് മേ ബി എനിക്ക് 2 ലൈറ്റ് ആവാം. റൈറ്റ്, എത്ര എത്ര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഫൈനലി നമ്മുടെ കയ്യില് ഫെൻഡി ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ എത്തി. ഓ മൈ ഗോഡ്, എനിക്ക് സത്യമായിട്ട് എന്താ രോമാഞ്ചം വരെയാണ്, അത്രയും സന്തോഷമാണ്. നമുക്ക് പൊളിച്ചു നോക്കാം അല്ലേ, അതിൻ്റെ ഷെയ്ഡ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ. വാവ്, എനിക്ക് തോന്നുന്നു ഇത് ഷെയ്ഡ് കറക്റ്റ് ആയിരിക്കുന്നു. ഞാനിതൊന്നും ഇങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കട്ടെ. കുറച്ചൊരു ഓറഞ്ചി ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഷെയ്ഡ് അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്ന് കേട്ടോ. യെസ്, 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 യെസ്. ഇപ്പൊ ഇൻ കേസ് ഡാർക്ക് ആവുകയാണെങ്കിൽ തന്നെ കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ലൈറ്റ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് അതിന് പ്രശ്നം സോൾവ് ചെയ്യാവുന്നതുള്ളൂ. യാ, ഐ തിങ്ക് ആ ശരിയാണ്. ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പൊടിക്ക് ഡാർക്ക് ആയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കൺസീലറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുള്ളൂ. ആൻഡ് ഇത് ഇട്ടപ്പോഴേക്കും നല്ല മാറ്റായി. ഇപ്പം ഇറ്റ്സ് എ ഗ്രേറ്റ് ഫൗണ്ടേഷൻ, ഗ്രേറ്റ് ഗ്രേറ്റ് റിവ്യൂസ് ആണ് എന്നെ പറ്റി കേട്ടോണ്ടിരിക്കുന്നത്. വരുന്ന ഒരു വീഡിയോയിൽ എന്തായാലും ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫുൾ റിവ്യൂ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഫുൾ ഓൺ റിവ്യൂ വേണോ, അല്ലെങ്കിൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ മതിയോ, അങ്ങനെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അത് ചെയ്യാം. ഓക്കെ, ഈ തേർഡ് തിങ് എന്ന് പറയുന്നത് ഒരു സെറ്റിംഗ് പൗഡർ ആണ്. ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് പൗഡർ ആണ്. എനിക്ക് ഗസ്സസ്? Yes, this is the Laura Mercier Translucent Setting Powder. ഫൈനലി ഞാൻ വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി വലിയ പോട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ വിനേൻ്റെ പറഞ്ഞു അതവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കോ എന്തോ ആയിരുന്നു എന്ന്. അപ്പം അതുകൊണ്ടാണ്, ഇത് ഡ്യൂലക്സ് മിനി വേർഷൻ ആണ്, അതിൻ്റെ മിനി ആണ് കേട്ടോ. അപ്പോൾ വിനേൻ്റെ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു സാമ്പിൾ വാങ്ങിച്ച് നോക്കാം, ഇത്രയും വില കൊടുത്ത് വാങ്ങണമല്ലേ. അപ്പം അത്യാവശ്യം സാമ്പിൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വെച്ചാൽ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മിനി തന്നെ അത്യാവശ്യം വലുതാണ്, എന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളിപ്പം എന്നും ലൂസ് പൗഡർ യൂസ് ചെയ്യാറില്ലല്ലോ. ഞാൻ കൂടുതലും ഹെവി മേക്കപ്പ്സിന് മാത്രമേ ഈ ലൂസ് പൗഡർ യൂസ് ചെയ്യാറുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. ആൻഡ് ഇതിനോട് ഒരു പഫും ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ, ഇറ്റ്സ് സോ ക്യൂട്ട്. സോ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല. ആ, ഇവിടെ സീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഏതെങ്കിലും അപ്കമിങ് വീഡിയോയിൽ അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ യാ, ദിസ് ഇസ് ദ ലോറ മെർസിയർ ട്രാൻസ്ലൂസൻറ്റ് സെറ്റിംഗ് പൗഡർ. മിനി വേർഷൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ ഭരത് ആൻഡ് ഡോറിസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്, പക്ഷെ എന്നാലും കണ്ടോ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് വേറൊരു ലെവലാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയാൽ പോലും നമുക്കത് ടൂ മച്ച് ആണ്. ഓ, ഫൈനലി ലോറ മെർസിയർ നമ്മുടെ ഇവിടെ എത്തി. ദ നെക്സ്റ്റ് തിങ് ദാറ ബോട്ട് ഇസ് എ കൺസീലർ. കൺസീലർ ഞാൻ വാങ്ങിച്ചത് നാർസിൻ്റെ റേഡിയൻറ്റ് ക്രീമി കൺസീലർ ആണ്. ഇതും അത്യാവശ്യം നല്ല ഹൈപ്ഡ് ആയിട്ടുള്ളൊരു, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഹൈപ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്. കാരണം അത് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ എന്തായാലും അത് വർക്ക് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് മീഡിയം 2 ആണ്, ജിഞ്ചർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഐ തിങ്ക് ഇത് അത്ര ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡല്ലാന്ന് തോന്നുന്നു, കണ്ടിട്ട് അറിയില്ല. കണ്ടില്ലേ, പാക്കേജിങ് തന്നെ എന്തൊരു സ്ലീക്ക് ആൻഡ് സ്റ്റാൻഡേർഡ് ആണ്, നല്ല നല്ല പാക്കേജിങ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്യാം. ആ യെസ്, ഇതിൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്, സൂപ്പർ. എൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലർ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം ഇതിൻ്റെ ഒരു. യെസ്, ഒരേ കളറാണ് ഇത്, ഏതാണ് ഏതാ ഒന്നും മനസ്സിലാവില്ല, അത്രയും പെർഫെക്റ്റ് ഷെയ്ഡായി. ഗസ് വർക്ക് ഇതാണ് കേട്ടോ, ജിഞ്ചർ എന്നുള്ള ഷെയ്ഡ്, പക്ഷേ ഭാഗ്യത്തിന് സൂപ്പറായി. ആൻഡ് ഇതിങ്ങനെ വെറുതെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്ര നല്ല ക്രീമിയാണ്, നല്ല ക്രീമിയാണ് ഇത്. മേ ബി ഇതിനേക്കാളും കൂടുതൽ ക്രീമിയാണ്. ഓ, ആൻഡ് ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കുറച്ചും കൂടെ ലൈറ്റ് ആവുന്നുണ്ട്, അതേസമയം ഇത് ലൈറ്റ് അല്ല, ആ സെയിം കളറ് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഐ തിങ്ക് ഇതെൻ്റെ ഫേസ് ഷെയ്ഡിന് പെർഫെക്റ്റ് ആയിരിക്കും, ഹൈലൈറ്റ് അത്ര ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ലോറ മെർസിയർ പൗഡർ വെച്ചിട്ട് ബ്രൈറ്റൻ ചെയ്യാവുന്നതുള്ളൂ. ആൻഡ് കൺസിസ്റ്റൻസി വൈസ് അമേസിംഗ് കൺസിസ്റ്റൻസി. അപ്പൊ അതാണ് നെക്സ്റ്റ് വാങ്ങിച്ചത്, നാസ് റേഡിയന്റ് ക്രീമി കൺസീലർ. ഓക്കെ, ദൻ ദ നെക്സ്റ്റ് തിങ് ദാറ്റ് ഐ ബോട്ട് ഈസ് എ സെറ്റിംഗ് സ്പ്രേ. ആൻഡ് ദിസ് ഇസ് ദ അർബൻ ഡികേ ഓൾ നൈറ്റർ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ. ഇതും നിങ്ങൾ ഒത്തിരി ഒത്തിരി നെറ്റിലൊക്കെ കണ്ടിട്ടുള്ള സംഭവമായിരിക്കും. ഐ എം സോ എക്സൈറ്റഡ് ടു ട്രൈ ദിസ് ഔട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ ഇത്. ഓ, രണ്ട് പാക്കേജിങ് ഒക്കെയാണ്, കണ്ടോ, തന്നെ ട്രൈ ചെയ്യാം.
Wow. ഇത് നമ്മുടെ ലോറിയലിന്റെ ഇല്ലേ ലോറിയൽ ഇൻഫാലിബിൾ സെറ്റിംഗ് സ്പ്രേ അതിന്റെ സെയിം സ്മെൽ ആണ് കേട്ടോ യെസ് സെയിം സ്മെൽ ആണ് ആൻഡ് ഇതിന്റെ സ്പ്രേ കണ്ടില്ലേ ഒരു പ്രത്യേക സ്പ്രേ ആണ് കേട്ടോ ശരിക്കും നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്പ്രേ ആണ് മിസ്റ്റി സ്പ്രേ ആണ് ഇപ്പൊ ലോറിയലിന്റെ പോലും ഭയങ്കര കട്ടയായിട്ടാണ് വീഴുക ഇതൊരു ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് വീണത് ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു മാക് പ്ലസ് പ്രൈം പോലെയാണ് ഇത് വീണത് നല്ലൊരു ഫീലും ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവം പക്ഷെ ഞാൻ ഇത് എപ്പോഴും യൂസ് ചെയ്യില്ല സ്പെഷ്യൽ ഒക്കേഷൻസിനും സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയൽസിനും മാത്രമേ യൂസ് ചെയ്യുള്ളൂ കാരണം നല്ല പ്രൈസിയാണ് നല്ല പ്രൈസ് തന്നെ നല്ല പ്രൈസിയാണ് ഇത് ഇതുവരെ നമുക്ക് പിന്നെ അഫോർഡ് ചെയ്യാം അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ ഇത് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് പോലും എത്ര ഇതിൻ്റെ ഒരു മൂന്നിരട്ടി ഉണ്ടായിരിക്കും പ്രൈസ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യില്ല ബട്ട് സ്റ്റിൽ എന്താ പറയുക നമുക്ക് സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയൽസിനൊക്കെ യൂസ് ചെയ്യാം ഓക്കെ ദ നെക്സ്റ്റ് തിങ് ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഇസ് ദ കാറ്റ് വോൺ ഡി ഷെയ്ഡ് ആൻഡ് ലൈറ്റ് പാലറ്റ് യെസ് കാറ്റ് വോൺ ഡി യു ഹേർഡ് മീ ഇതിൻ്റെ ഒരു പാക്കേജിങ് കണ്ടിട്ട് തന്നെ ഏഞ്ചലൊക്കെ പറയുന്നു എന്താണ് ഇത് സംഭവം എന്ത് രസമാണ് പാക്കേജിങ് എന്നെ കാണാമെന്ന് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ പാക്കേജിങ് കണ്ടോ ഷൈനി മാത്രമല്ല ഈ ഒരു എഴുതിയിരിക്കണതൊക്കെ ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ പേരുകൾ ലൂസിഡ് ലിറിക് ലെവിറ്റേഷൻ സോംറേ ഷാഡോ പ്ലേ സബ് കോൺഷ്യസ് അങ്ങനെയൊക്കെയാണ് ഷെയ്ഡ്സിന്റെ പേരുകൾ സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം വാവ് ഇതിന്റെ കൂടെ തന്നെ ഒരു ഷീറ്റും കൂടെ കിട്ടുന്നുണ്ട് ഇതിന്റെ കണ്ടോ എങ്ങനെയാണ് കോണ്ടോർ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിട്ട് ദാറ്റ് ഇസ് ക്വൈറ്റ് ഗുഡ് പലരും അത് ചെയ്യാറില്ല നല്ല ഹെവിയാണ് കേട്ടോ ഹെവി ഇൻ ദ സെൻസ് ഒരു നോർമൽ ഇപ്പം ഇതുപോലൊക്കെ ഒരു പ്ലാസ്റ്റിക്കി ഫീലല്ല ഒരു പ്ലാസ്റ്റിക്കി ഫീലല്ല ഇതിന് കണ്ടോ പ്ലാസ്റ്റിക്കി ഫീലല്ല ഒട്ടും പിന്നെ ഒരു നല്ല ഹെവി ലക്ഷറി ഫീൽ ചെയ്യും ശരിക്കും അത്രയും നല്ലൊരു ഫീലാണ് ഇത് എഴുതിയിരിക്കണ തന്നെ കണ്ടോ 3D ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഷെയ്ഡ് ആൻഡ് ലൈറ്റ് എന്നുള്ളത് കണ്ടില്ലേ അത് പൊങ്ങി നിൽക്കുകയാണ് സോ ബ്യൂട്ടിഫുൾ യു ഗൈസ് ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ ആൻഡ് ഇത് തുറക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ 3 ഹൈലൈറ്റ് ഷെയ്ഡ്സ് ആൻഡ് 3 കോണ്ടോർ ഷെയ്ഡ്സ് ആൻഡ് ഇത് രണ്ടെണ്ണം കുറച്ച് കൂൾ ടോണ്ടാണ് ഇതാണ് പിന്നെ ഒരു വോം ടോണ്ട് പിന്നെ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് ഒരു ബനാന ഷെയ്ഡ് പോലെ ഇത് കുറച്ചും കൂടെ ഒരു പിങ്ക് അണ്ടർ ടോൺ ഉള്ളത് ഇത് ഓൾമോസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല പിങ്കിഷ് ആണ് ഐ എം സോ എക്സൈറ്റഡ് യു ഗൈസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഇറ്റ്സ് റിയലി സോ ബ്യൂട്ടിഫുൾ ശരിക്കും ഐ എം സോ എക്സൈറ്റഡ് ടു ട്രൈ ദിസ് ഔട്ട് ഞാനൊന്ന് സ്വാച്ച് പോലും ചെയ്തിട്ടില്ല ഐ എം സോ എക്സൈറ്റഡ് നമുക്ക് ട്യൂട്ടോറിയലിൽ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഇംപ്രഷൻസ് പോലെ ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഇത്രയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഓൾമോസ്റ്റ് 6 സാധനങ്ങളാണ് ഞാൻ വാങ്ങിപ്പിച്ചത് അപ്പോൾ ഇപ്പം ഇത്രയും ബൾക്കായിട്ട് വാങ്ങിച്ചാൽ അവർ ഓരോന്നൊക്കെ ഫ്രീ തരും നമുക്ക് അപ്പം അങ്ങനെ ഫ്രീ കിട്ടിയ 2 സാധനങ്ങളും കൂടെ ഇതിലുണ്ട് അപ്പോൾ ഫസ്റ്റ് സാധനം ഇതാണ് എലൻ ട്രേസിയുടെ ലിപ് ഗ്ലോസ് ബ്രില്യൻസ് എ ലെവർസ് ഇതാണ് ഫ്രീ കിട്ടിയ ഒരു ലിപ് ഗ്ലോസ് ആണ് സ്മെൽസ് കൈൻഡ് ഓഫ് എന്തൊരു സ്പെഷ്യൽ സ്മെല്ലാണ് ആൻഡ് ഇതിൽ വേറൊന്നും എഴുതിയിട്ടില്ല എലൻ ട്രേസി ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട് ബ്രാൻഡ് നല്ല ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ലൈക്ക് നല്ല തിന്നായിട്ടാണ് പോണത് ചില ലിപ് ഗ്ലോസസ് ഇടുമ്പോൾ ഭയങ്കര തിക്കായിട്ടല്ലേ കട്ടിയായിട്ടല്ലേ ഇരിക്കും അപ്പോൾ നമുക്ക് ഒരു കൺട്രോൾ കിട്ടില്ല ഇത് അതേസമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് ചെയ്യാം അങ്ങനെയാണ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ദ നെക്സ്റ്റ് തിങ് കിട്ടിയത് ഇസ് ഫ്രം ബൈറ്റ് ബ്യൂട്ടി ബൈറ്റ് ബ്യൂട്ടി ഒരു കംപ്ലീറ്റ് യു എസ് ബ്രാൻഡാണ് ആൻഡ് എന്താണ് ഇത് അവർക്ക് ഫ്രീ കിട്ടിയതാണെന്നാണ് പറഞ്ഞത് സെഫോറ ബ്യൂട്ടി ഇൻസൈഡർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഒരു പാക്കേജിങ്ങിൽ ഞാനത് ഓൾറെഡി തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ 3 സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ രണ്ടെണ്ണം ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഒരു ഇങ്ങനെ ഒരു ലിപ് ക്രയോൺ ബൈറ്റ് ബ്യൂട്ടിയുടെ ഇത് ഗ്ലേസ് എന്ന് പറഞ്ഞ ഷെയ്ഡിലാണ് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് കണ്ടോ കണ്ടില്ലേ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് ദൻ നെക്സ്റ്റ് സംഭവം ഒരു ലിപ്സ്റ്റിക് ആണ് ഇതൊരു മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ കണ്ടില്ലേ കുട്ടി ലിപ്സ്റ്റിക്ക് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് സോ ക്യൂട്ട് ആൻഡ് ഇതും ഒരു എന്താ പറയുക ഒരു മൂവി അണ്ടർ ടോൺ ന്യൂട്ട് ഷെയ്ഡാണ് ആൻഡ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ചായ് എന്നാണ് ഇറ്റ്സ് സോ ക്യൂട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ് കുഞ്ഞി ലിപ്സ്റ്റിക്ക് നമുക്ക് ഏതെങ്കിലും ട്യൂട്ടോറിയലിന് യൂസ് ചെയ്യാം ദൻ തേർഡ് സാധനം ഒരു അഗേ ലിപ് ബാം ഒരു ലിപ് ബാമാണിത് ഇങ്ങനെ ഒരു എന്താ പറയുക കണ്ടോ ക്യാപ്സ്യൂള് പോലെയാണ് വന്നിരിക്കുന്നത് രണ്ട് പക്ഷെ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ള ഒരു ലിപ് ബാം ഉണ്ട് 2 ലിപ് ബാംസ് ആണ് കുട്ടി ലിപ് ബാംസ് ഒക്കെ ഉണ്ട് സാഷേ പോലെ ഇങ്ങനെ സാമ്പിള് പോലെയാണ് ഒരെണ്ണം ഷുഗർ ലിപ് സ്ക്രബാണ് ഒരെണ്ണം ലിപ് ബാമാണ് കണ്ടോ ഇതാണ് ലിപ് സ്ക്രബ് ഇത് ലിപ് ബാം അപ്പം അത് നമുക്ക് ഏതെങ്കിലും വീഡിയോയിൽ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം സോ ഈ 3 സാധനങ്ങളാണ് ഇത്രയും ബൾക്കായിട്ട് ഓർഡർ ചെയ്തപ്പോൾ ഫ്രീ കിട്ടിയത് സോ യാ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സെഫോറ ഹോൾ ദ ബാഗ് ഇസ് എംപ്റ്റി ഇനി അതിൻ്റെ കുറച്ച് ബില്ലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ആൻഡ് ഐ എം സോ ഹാപ്പി യു ഗൈസ് ഞാൻ
ഞാൻ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ച സാധനങ്ങളാണ് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടിപൊളി കുറെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഇത് വെച്ചിട്ട് ഓക്കെ. ആൻഡ് കുറെ മേക്കപ്പ് ലുക്സ് ഞാൻ എന്റെ ഇംഗ്ലീഷ് ചാനലായിരിക്കും ചെയ്യുക, അപ്പൊ അതും ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇത് നമുക്ക് നൈക്കേന്ന് വാങ്ങിച്ചൊരു മൂന്ന് സാധനങ്ങളും കൂടെ കാണിച്ചു തരാം. റീസെന്റ് പെർച്ചേസസ് ആണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് എ ലിപ് പെൻസിൽ. ഇത് ലിപ്സ് യൂഡ് ആണ് കേട്ടോ, നമ്മുടെ നിക്സിന്റെ മാറ്റ് ലിപ് ലൈനർ ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വിന്റേജ് എന്ന് പറഞ്ഞ ഷെയ്ഡിലാണ് ഇത്. സോ ഞാൻ ജസ്റ്റ് പൊളിച്ചു. ആൻഡ് ഇത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ, ഒരു പേർപ്പിളിഷ് ഒരു ഡീപ്പ് ഡാർക്ക് ഷെയ്ഡ്. ദ നെക്സ്റ്റ് തിങ് ഞാൻ വാങ്ങിച്ചത് ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് മേബിലിന്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾക്കറിയാം എത്ര ഹൈബ്രിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. ഇതൊരു ഫുൾ ഓൺ റിവ്യൂ വരുന്നുണ്ട് ഓൺ ദ വേ, സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് തിങ് ഇസ് ഹ്യൂഡ ബ്യൂട്ടി ജെം സ്റ്റോൺ ഒബ്സഷൻ പാലറ്റ്. ഹ്യൂഡ ബ്യൂട്ടിയുടെ നെക്സ്റ്റ് പാലറ്റ് ആണ് എൻ്റെ ഫസ്റ്റ് വേണ്ട, നിങ്ങൾക്കറിയാലോ റോസ് ഗോൾഡ് റീമാസ്റ്റേർഡ് പാലറ്റ്. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ജെം സ്റ്റോൺ ഒബ്സഷൻ. ഈ കുഞ്ഞേതിൽ ഞാൻ ഇത് തന്നെ വാങ്ങുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഓൾറെഡി നമുക്ക് ഫുള്ളി വാം ടോണിൻ്റെയൊക്കെ സംഭവങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പാലറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൽ ഒത്തിരി ഒത്തിരി നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ശരിക്കും. അപ്പം ഇതിൻ്റെയും റിവ്യൂ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കാണിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നല്ല പാലറ്റ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് സംഭവം ഞാൻ വാങ്ങിച്ചത് നൈക്കേന്ന് റീസെൻ്റ്ലി. സോ യാ, ദാറ്റ് കൺക്ലൂഡ്സ് ദ വീഡിയോ ഗൈസ്. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയാൽ, കാരണം ഒത്തിരി കാലമായിട്ട് ഞാൻ കാത്തിരിക്കണതാണ് ഈ സംഭവങ്ങൾ വരാൻ വേണ്ടിയിട്ട് സെഫോറയിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും താങ്ക്സ് എനിക്ക് വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം ഉള്ളു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി എന്താ പറയാ, എത്ര വന്നാലും മതിയാവില്ല താങ്ക്സ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഹാപ്പി ആയോ എക്സൈറ്റഡ് ആണോ എന്നുള്ള കാര്യം പറയാ. നമുക്ക് അടിപൊളി കുറെ വീഡിയോസ് ചെയ്യാം ഈ മേക്കപ്പ്സ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു മേക്കപ്പ് ലുക്കിന്റെ അഭിപ്രായം പറയാം. ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂഡ് ബേസ്ഡ് മാറ്റ് മേക്കപ്പ് ലുക്കാണ്. ആൻഡ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ഡ്രഗ് സ്റ്റോർ സംഭവങ്ങളാണ്. ആൻഡ് ഈ ഒരു ഓബണ്ടിക്കയുടെ സ്പ്രേ അടിച്ചപ്പോൾ തന്നെ ലുക്ക് ആകെ മാറിയിട്ടോ ശരിക്കും. നല്ലൊരു ഗ്ലോ വന്നു, വെറുതെ ഉള്ള ആൾക്കാർ പറയണേ. ശരിക്കും ഒരു പ്രത്യേക ഈ ഒരു മാക്കിനേക്കാളും കൂടുതൽ വേറൊരു സ്റ്റൈലുള്ളൊരു ഗ്ലോ വന്നു ശരിക്കും. വാ, അപ്പം ഹൈ ആൻഡ് മേക്കപ്പ് വെറുതെ ഉള്ള ഇങ്ങനെ റേവ് ചെയ്യണ ആൾക്കാർ, ഇറ്റ്സ് വേർത്ത് ഇറ്റ്. എവറി പെന്നി നമ്മൾ കൊടുക്കുന്നതിനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ അപ്പം അത്രയുള്ള വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോ വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ഐ ലവ് യു ഓൾ സോ മച്ച്. സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.